അപ്പൊ ഈ അപ്പൊ ചാച്ചയും അമ്മയും ഈ അഡ്വൻ സ്പിരിച്വൽ ജേർണി ആയിട്ട് കുറച്ചല്ല ഒത്തിരി ദിവസം അവര് നമ്മളൊപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോ ഞങ്ങള് തനിച്ചായിരുന്നു, അവരും തനിച്ചായിരുന്നു, ബിസി ആയിരുന്നു. ബിസി ആയിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചായി, ഒരുമിച്ച് ആയതുകൊണ്ട് ഞാനും ബാബിയും പിന്നെ കസിൻ ജോജും എല്ലാരും കൂടി ചാച്ചയുടെ അടുത്ത് അമ്മ ചോദിച്ചു, നമുക്ക് എവിടെങ്കിലും പോയാലോ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എവിടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ അങ്ങനെ ചാച്ചി അമ്മയും പറഞ്ഞാണ് നമുക്ക് ചെറായി പോയാലോ. അങ്ങനെ നമ്മളിപ്പോ ചെറായി പൊക്കോണ്ടിരിക്കാണ്. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ പോവാണ്. എന്താ ബാബി എന്താ പുറകോട്ട് പോയിരിക്കുന്നത്? ബാബി ഫ്രണ്ടിലോട്ട് പോയോ? പറഞ്ഞു ബാബിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇപ്പൊ എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് 2020 അവസാനിക്കാൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നിരിക്കണം, കാരണം വോയിസ് ചിലപ്പോ ക്ലാരിറ്റി കിട്ടത്തില്ല. ആര് ഫ്രണ്ടിൽ വന്നാലും പുറകോട്ട് പോയാലും കുഴപ്പമില്ല, ഡ്രൈവറിനെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കേ, അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എല്ലാവരോടുമാണ് ഈ ചോദ്യം. ഓക്കേ, അപ്പൊ ഇന്ന് 2020 അവസാനിക്കാണ്, നാളെ 2021 തുടങ്ങുകയാണ്. സോ എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദി ഇയർ 2020? ഈ 2020 ഈ വർഷത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഇതാണ് എന്റെ ചോദ്യം. ആരോടാ? വണ്ടി ഓടിക്കുന്നവരോടോ, അല്ലെ വണ്ടിയിലുള്ളവരോടോ, അല്ലെങ്കിൽ നമ്മളെ ലൈവ് കേൾക്കുന്നവരോടോ? എല്ലാവരോടും. എല്ലാവരോടും. ലൈവ് കേൾക്കുന്നവരെല്ലാവരും അവരുടെ എന്താ മനസ്സിൽ അവര് പറയണം അവരെന്താണ് പഠിച്ചത്. പക്ഷേ നീ ബാബി എല്ലാവരും കുറച്ചും കൂടെ സൗണ്ടിൽ സംസാരിച്ചാലാണ് ക്ലിയർ കിട്ടുക. ഓക്കേ, അപ്പൊ 2020 എന്താണ് പഠിച്ചതെന്നാണ് ചോദിക്കുന്നത് നമ്മളോട്, അല്ലേ? അപ്പൊ ഞാൻ ആദ്യം തുടങ്ങണമെന്നാണ് പറയുന്നത്. അമ്മ പഠിച്ചതെന്ന് വെച്ചാല്, അമ്മ ശരിക്കും പറഞ്ഞാല് എല്ലാരും പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ വർഷത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ അമ്മ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചു. അപ്പൊ ഒന്നും നടന്നില്ല. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ചില കാര്യങ്ങളും ചില തടസ്സങ്ങളും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് എക്സ്പെക്ട് പ്രോബ്ലംസ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ചില സമയത്ത് നമ്മുടെ ബിക്കോസ് നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നു, ഇല്ലേ? അത് അപ്പൊ ഇന്ന് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഈ വർഷം 2020 സംഭവിച്ചെന്താന്ന് വെച്ചാൽ കൊറോണ ലോക്ക്ഡൌൺ. നെറ്റിന്റെ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പൊ അമ്മ പറഞ്ഞെന്താന്ന് വെച്ചാലേ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മള് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. അത്രേ ഉള്ളൂ അമ്മ പറഞ്ഞത്. ഞാനൊരു കോട്ട് പറയട്ടെ. If the plan doesn't work, change the plan, but never the goal. ചാച്ചി പിന്നോട്ട് വന്നപ്പോ മഴയുടെ കാര്യം പറഞ്ഞില്ലേ? നമ്മള് പ്രതീക്ഷിച്ചില്ല നമ്മള് വരുമ്പോ മഴ ഉണ്ടാവും. ചാച്ച വണ്ടി ഓടിക്കുന്നു, ചാച്ചക്ക് ഇതിന് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ ഡ്രൈവർ, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. യെസ്, യു കണ്ടിന്യൂ, യു കണ്ടിന്യൂ, യു കണ്ടിന്യൂ യുവർ ഡിസ്കഷൻ. അപ്പൊ പിന്നെ അടോണിക്ക് അടോൺ എന്താ ലേൺ ചെയ്തത്? ഞാൻ മനസ്സിലാക്കിയത് യൂഷ്വലി നമ്മളെല്ലാവരും ഭയങ്കര ബിസിയാണ്. നമ്മള് പഠിക്കാനുണ്ട്, ജോലിക്ക് പോകണം, അങ്ങനെ കൊറേ കാര്യങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ബിസിയാ. സോ വി ടേക്ക് വെരി ലെസ് ടൈം ടു നോ അവർ സെൽസ്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. വി ആർ നോട്ട് അവെയർ ഓഫ് അവർ സെൽസ്. സോ ഈ ഒരു വർഷത്തിൽ എനിക്ക് മനസ്സിലാക്കിയത് വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് അവർ ഓൺ സെൽസ്, നോ അവർ സെൽസ്, ബി അവെയർ ഓഫ് മൈ സെൽഫ്, ട്രൈ ടു കണക്ട് വിത്ത് മീ with my mind. നമ്മുടെ മൈൻഡുമായിട്ട് നമ്മൾ കണക്ട് ആവണം. We have to be aware the surroundings. We have to be aware of our own selves. നമ്മൾ നമ്മുടെ മൈൻഡുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തിങ്കിങ് പാറ്റേൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് വാട്ട് യു തിങ്ക് യു ബിക്കം. സോ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ ആകുന്നത്.
സോ നമ്മൾ നല്ലത് ചിന്തിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് അവയർ ആവണം. വി ഹാവ് ടു ബി അവയർ ഓഫ് ഔർസെൽവ്സ്. നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറയും അവരിങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ്, ബട്ട് നമ്മൾ നമ്മളെ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? സോ വി ഹാവ് ടു ലുക്ക് വാട്ട് ആർ ദ ക്വാളിറ്റീസ്, വാട്ട് ആർ ദ ഡിസ്ക്വാളിറ്റീസ്. സ്പെൻഡ് മോർ ടൈം വിത്ത് യുവർ ഓൺ സെൽഫ്, മെഡിറ്റേഷൻ, വാക്കിംഗ് ത്രൂ ദി നേച്ചർ. There are a lot of ways. Okay. One most important thing is that nammal eppol nammude past inde guilt il nammal jeevikkunnu allengi nammude future fear of future and anxiety. Okay. ee two things ilana always most of the people ee rendu things ilana jeevikkunnu ondekki nammal past il nadana endengil oru sambhavam aa guilt il aayirikkum in regret allengi nammal future il varuna endengilum kurichu bayapetta aayirikkum jeevikkunne. So what we are doing is we are losing the precious moment. ഈ ഒരു പ്രസന്റ്, ദിസ് പ്രസന്റ് മൂമെന്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. വി ഓൾ ഡൈ ബിഫോർ ആർ ഡെത്ത്. വി ഷുഡ് നോട്ട് ഡൈ ബിഫോർ ആർ ഡെത്ത്. വി ഹാവ് ടു എൻജോയ് ഈച്ച് ആൻഡ് എവറി മൂമെന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നീ ഈ ഒരു നിന്റെ മനസ്സിനോട് അല്ലെങ്കിൽ നിന്നോട് തന്നെയും സംസാരിക്കണം, നിന്നെ തന്നെ തിരിച്ചറിയണമെന്ന് നീ തിരിച്ചറിഞ്ഞത് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ്. അപ്പൊ നിനക്ക് നിന്നെ കുറിച്ച് തന്നെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ലോക്ക്ഡൌൺ എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നെ കുറിച്ച് എനിക്ക് അവയർ ആവാൻ കിട്ടി, എന്റെ തിങ്കിങ് പാറ്റേൺ മാറ്റാൻ കിട്ടി, എനിക്ക് എവറി മൂമെന്റ് എൻജോയ് ചെയ്യാൻ ഉള്ള ഇത് കിട്ടി. വി ഹാവ് ടു ബി ഇൻ ദ പ്രസന്റ് മൂമെന്റ്. Enjoy this every second of your life. Okay. We have to embrace ourselves, embrace your inner beauty. Camera, back camera ittittu ee beauty onu kaanichu kodutha nannayirikkum. Nalla beautiful nature. Porathile vera aalum kodi irippundu. Joju. Nee endana 2020 ile padiche. Eda onnu irunnittu nokku. Ini kaanathilla. Ini thalla padikkile. Idinte kurichu. Mute camera. Okay. എന്റെ അനിയത്തിയുടെ മോനാണ് കേട്ടോ. എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ക്ലാസ് ബോറിംഗ് എന്ന് മാത്രമല്ല, ടെക്നോളജി നമ്മള് വിചാരിച്ചു എന്താണെന്ന് വെച്ചാല് ഓൺലൈൻ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അവര് ഈ ലോക്ക്ഡൌൺ കാലത്ത് പഠിച്ചതാണ്. അത് മാത്രമല്ല, അതിലൊരു ദോഷമുണ്ട്, കണ്ണിന് ഭയങ്കര ദോഷകരമായിട്ട് മാറുന്നു എന്നുള്ളതുകൊണ്ട് അവന് ഈ 2020 ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അവൻ പഠിച്ചത്. ഇനി അടുത്തത് നെക്സ്റ്റ് ടൈം ഞാനു അബിയ അബിയ അബിക്ക് എന്താണ് ഫീൽ ചെയ്ത് 2020 എന്തെങ്കിലും ഒരു മെസ്സേജ് അബിക്ക് ഇരുപതില് മെസ്സേജോ അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിച്ചത് എനിക്ക്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ പെർഫെക്ഷൻ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ് തേടി തേടി ഇഷ്ടം പോലെ പോകും. പക്ഷേ ഈ ഇംപെർഫെക്ഷന് നമ്മള് വരുമ്പോ നമ്മളാരും സോറി അക്സെപ്റ്റ് ചെയ്യില്ല ഇംപെർഫെക്ഷനെ. ബട്ട് ഈ ഇംപെർഫെക്ഷന് തന്നെ അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പൊ പിന്നെ ഈ 2020 കൊറോണ ഒക്കെ ആയി, ഞാൻ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ എന്റെ ഡ്രോയിങ് എന്റെ ടാലന്റ് അതിലൊക്കെ ഫസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ശരിയാവൂല, ഒട്ടും ശരിയാവില്ല, ഭയങ്കര ബോറിംഗ് ഡ്രോയിങ്സ് ആയിരിക്കും. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതിപ്പോ ബെറ്റർ ആക്കി. ഇനിയും എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, ഇനിയും പെർഫെക്റ്റ് ആക്കണം, ബട്ട് സ്റ്റിൽ പണ്ടത്തേനാളും പെർഫെക്റ്റ് ആക്കി. മിക്ക ആൾക്കാരും അവർ പുതിയത് സ്റ്റാർട്ട് ചെയ്യും, ബട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ അവർ ദേ സെർച്ച് ഫോർ പെർഫെക്ഷൻ. അവര് വഴിയിലിട്ടിട്ട് പോകും. അപ്പൊ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് വി ഷുഡ് പ്ലാൻ, ദെൻ വി ഷുഡ് പ്രിപ്പയർ, ദെൻ ദേർ വിൽ ബി ഇംപെർഫെക്ഷൻ ആൻഡ് മെനി ഫെയിലിയേഴ്സ് ഇൻ എവരിതിങ്. ദെൻ ഓൺലി ഇംപെർഫെക്ഷൻ കംസ് ആൻഡ് ദെൻ സക്സസ്. ഈ 5 സ്റ്റെപ്സ് ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ ഇതിന് ഏതെങ്കിലും ഒരെണ്ണം പോയെങ്കിൽ സക്സസ് ഒരിക്കലും ഉണ്ടാവില്ല. സ്റ്റെപ്സ് ആണ് സക്സസിലേക്കുള്ള 5 സ്റ്റെപ്സ് ആണ് ലേൺ ചെയ്തത്. സക്സസ് ആണ് 5th സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ അല്ല 4 സ്റ്റെപ്സ് എന്തൊക്കെയാ സക്സസിലേക്കുള്ള? പ്ലാനിംഗ് പ്രിപ്പറേഷൻ ഇംപെർഫെക്ഷൻ പെർഫെക്ഷൻ. ഓ, പ്ലാനിംഗ് പ്രിപ്പറേഷൻ ആൻഡ് ഇംപെർഫെക്ഷൻ ആയാലും അത് പെർഫെക്ഷൻ ആക്കി മാറ്റി അത് സക്സസിലേക്ക് ലീഡ് ചെയ്യും. ഇപ്പൊ ഇംപെർഫെക്ഷൻ ഇല്ലാതെ ഡയറക്റ്റ് പെർഫെക്ഷൻ ആണെങ്കിലും സക്സസ് 100% ആവില്ല. അതേപോലെ തന്നെ നമുക്ക് പ്ലാനിംഗ് ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റൂല, പ്രിപ്പറേഷനും ഉണ്ടാവണം. ഇത് 4 ചേർന്നാലാണ് നമുക്ക് സക്സസ് വരാ. ചാച്ചൊരു കാര്യം പറയട്ടെ ഞാനോട്, അങ്ങനെ നമ്മള് ഒരുപാട് ഇൻപെർഫെക്ഷനും ഒരുപാട് ഫെയിലിയറും നമുക്ക് ഉണ്ടാവണം,
എന്നിട്ട് നമ്മൾ സക്സസ് ആകുമ്പോൾ ആ ഫെയിലിയർ എല്ലാം ഭയങ്കര സംഭവമായിട്ട് നമുക്ക് പ്രസംഗത്തിൽ പറയാൻ പറ്റും. എന്റെ അന്നത്തെ ഫെയിലിയർ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്, എന്റെ അന്നത്തെ കഴിവില്ലായ്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ പറയാം. ചില സമയത്ത് ഞാൻ ടെസ്റ്റ് ഒക്കെ ടീച്ചേഴ്സ് എടുക്കുമ്പോ മാർക്ക് കിട്ടുമല്ലോ, മാർക്ക് കുറയും, വഴക്കം കിട്ടും, അതല്ല അമ്മയും വഴക്ക് കുറയും, ചാച്ചയും വഴക്ക് കുറയും, ഭാവിയും വഴക്ക് കുറയും. പക്ഷെ അത് സോറി നീ വഴക്ക് പറയില്ല അത് കഴിഞ്ഞിട്ട് എക്സാം ആണെങ്കിൽ ഞാൻ പഠിച്ച് പെർഫെക്റ്റ് ആക്കി പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞ് മാർക്ക് കിട്ടുമ്പോ ഇവർക്ക് ഒരു അത്ഭുതം ഉണ്ടാവും, എനിക്ക് ഇത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ. അത് കാണുമ്പോ എനിക്കൊരു സന്തോഷ, ഇവരെന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചു, നമുക്കൊരു ഒരു ഇതുണ്ടാവും. പക്ഷെ എപ്പോഴും ടെസ്റ്റിലും എനിക്ക് ഫുൾ എക്സാമിനും ഫുള്ള് കിട്ടി പോകുമ്പോ ഈ ഒരു ഈ ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. അപ്പൊ ആദ്യമേ ഇംപെർഫെക്ഷൻ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് പരാജയവും ഫെയിലിയേഴ്സും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് പിന്നീട് പെർഫെക്റ്റ് ആയിട്ട് ഒരു വിജയം കിട്ടുമ്പോ അതിനാണ് ആ ഹാപ്പിനെസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതല്ലേ നീ പറഞ്ഞു, അതിനൊരു സന്തോഷത്തിന്റെ പ്രത്യേക ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, സ്വീറ്റ് ആണ് അത്. അതല്ലേ നീ പറഞ്ഞു, നമുക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ആ ഇത്രയൊക്കെ പൊട്ടി പൊട്ടത്രമൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തല്ലോ, അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് വരും. പക്ഷേ അതേ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻപെർഫെക്ഷൻ ഒക്കെ ചെയ്തിട്ട് പരീക്ഷയിൽ മാർക്കും മേടിച്ചില്ലെന്ന് വിചാരിക്കും, അപ്പൊ ഈ ഇൻപെർഫെക്ഷൻ വല്ല വിലയുണ്ടോ? ഓൾവേസ് ആൻഡ് ഷുഡ് ബി സക്സസ്. അതായത് സക്സസിൽ എത്തിയാൽ നമ്മൾ പോയ വഴിയിലുള്ള എല്ലാ മോശം കാര്യങ്ങളും നല്ലതായിട്ട് മാറും. എന്നാൽ നമ്മള് ഒരുപാട് മോശ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് സക്സസിൽ എത്തിയിട്ടില്ല എങ്കിൽ ആ പോയതൊക്കെ വേസ്റ്റ് ആണ്, ഗാർബേജ് ആണ്. അതല്ല ഞാനിപ്പോ പറഞ്ഞേ, പ്ലാൻ പ്രിപ്പയർ ഇംപെർഫെക്ഷൻ പെർഫെക്ഷൻ എന്നാലേ സക്സസ് വരൂ. ഇംപെർഫെക്ഷൻ കഴിഞ്ഞിട്ടേ പെർഫെക്ഷൻ ആവുള്ളൂ. ഓക്കേ, പിന്നെ എന്താ പറയാനുള്ളത്? ചാച്ചി എന്താ പഠിച്ചത്? ചാച്ച പറഞ്ഞില്ല. ചാച്ച പഠിച്ചത് അമ്മ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു, പക്ഷെ അത് അങ്ങനെ നടന്നോളൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ദൈവത്തിന്റെ കയ്യിലാണ് അന്തിമ തീരുമാനം. അപ്പൊ ഈ ലോക്ക്ഡൌൺ, ഞാൻ ഈ വർഷം 2020 ഒരുപാട് കലണ്ടറിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല ഫെബ്രുവരി മുതൽ ഇതുവരെ. എന്നിട്ട് ഈ 2021 വേണ്ടി കുറെ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്, നടക്കൂല്ലോന്ന് ഇപ്പോഴും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അബിയാണോ അടവണയാണോ ആരോ ഉള്ള പോട്ട് പറഞ്ഞു. If the plan doesn't work, change the plan. Change the plan. But never the goal. Not the goal. Okay. അപ്പൊ നമുക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ നമ്മൾ മാറ്റരുത്, പ്ലാൻ മാത്രം മാറ്റി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ചെറായിലേക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങി, ഇറങ്ങി ഉടനെ മഴ പെയ്തു, അയ്യോ അയ്യോ മഴയാന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി നിക്കാം. നമ്മൾ നിന്നില്ല, നനഞ്ഞാണെങ്കിലും പോകും തീരുമാനിച്ചു. എന്തായാലും മഴയത്ത് കുളിക്കാം. ഇനി അവിടെ എത്തിയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരത്തെ കാര്യം. When you worry twice and one is always waste. അതായത് നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് മഴ കുറഞ്ഞു, അതാണ് രസം. ഇവിടെ ഇപ്പൊ മഴയില്ല, അപ്പൊ നിങ്ങൾ ബീച്ചിൽ പോയി എൻജോയ് ചെയ്യണമെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ മഴയായി, നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിലോ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഗോൾ ഉണ്ടാകുക, ആ ഗോളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വഴിയിൽ തടസ്സം വന്നാൽ വേറെ വഴിയിലൂടെ പോവുക, അപകടമില്ലാത്ത വേറെ വഴികൾ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വിട്ടുകൊടുക്കരുത് എന്നാണ് പഠിച്ചത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഏറ്റവും അധികം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഭൂമിക്ക് തന്നെയും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന് തന്നെയും ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മനുഷ്യർ. ഈ കൊറോണ വന്ന് എല്ലാരെയും ഒന്ന് പിടിച്ച് റൂമിൽ ഇരുത്തിയപ്പോഴേക്ക് ഓസോൺ പാളി വരെ ഒന്ന് അടഞ്ഞു കിട്ടി. ഞാൻ പറഞ്ഞത് പ്രകൃതിയെ ഒരുപാട് നമുക്കൊന്ന് പുതുക്കി എടുക്കാൻ പറ്റി, ഒരു റിജുവിനേഷൻ പ്രകൃതിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പോലെ പറ്റിയെന്ന് തോന്നുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോ ഈ ഒരു ക്രൂരതയും ബഹളവും കൊലയും ഒക്കെ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കരുണ കുറയുന്ന ഒരവസ്ഥ മനുഷ്യരിലുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാണുമ്പോ കേട്ടോ. അതിനനുസരിച്ച് ഈ കൊറോണയുടെ ജനിതക മാറ്റം വന്ന് വേറെ തരത്തിൽ വരുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ പണ്ട് മോശയും പറവയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് പോലത്തെ ഒരു കാര്യമാണിത്. അപ്പൊ അതുകൊണ്ടൊരു മനുഷ്യനൊരു റിജുവിനേഷൻ കുറച്ചും കൂടെ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പ്രകൃതിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, അത് മനുഷ്യനൊന്ന് ഒതുങ്ങിയത് കൊണ്ട് വന്നതാണ്. ഇനി മനുഷ്യൻ പൂർവാധികം ശക്തിയോടെ പുറത്തിറങ്ങുമ്പോൾ പ്രകൃതി വീണ്ടും പഴയതുപോലെ വേദനിക്കുമല്ലോ എന്നൊരു സങ്കടവും ഉണ്ട്, ഇല്ലായിക്കല്ല. അപ്പൊ ഏകദേശം നമ്മള് ഇപ്പൊ എവിടെ എത്തി എന്നറിയാം, അതാണ് അതാ കാണുന്ന ബീച്ചാണ്. പക്ഷെ അത് അത് ഇത് ഇത് ഇതിന്റെ ബാക്ക് ക്യാമറ ഇട്ടാലല്ലേ കാണാൻ പറ്റും. അപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ.
അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.